അച്ഛൻ്റെ തന്നെ പാർട്ടി അതിൽ ക്രിട്ടിസൈസ് ചെയ്തു എന്ന് കരുതിക്കൊണ്ട് നീ എന്താ അങ്ങനെ ചെയ്തെന്നൊരു ചോദ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭാവമോ വീട്ടിൽ നമ്മൾ ചെറിയ ചെറിയ ക്യാരക്ടർ റോളൊക്കെ ചെയ്യാൻ വരുമ്പോൾ നമ്മളോടൊന്നും കഥ പറയൂല, അതായത് നമ്മൾ ചെറിയ റോളല്ലേ, അപ്പം നമ്മൾ കഥ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൈലേജ് ജ്യൂസ് തരുന്ന അച്ഛനുമാണ് ഉള്ളത്, അല്ലെ മെയിൻ നിര എന്ന് പറയുന്നതിൽ. അതിലൊരു ചെറിയ വേഷം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷേ അച്ഛൻ്റെ മകൻ എന്നുള്ള നിലയിലാണ് എനിക്ക് ആ പ്രൊജക്ഷൻ. നിങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നതിന് ശേഷമാണ് പിന്നീട് ആക്ടേഴ്സൊക്കെ അതിൽ നിന്നും കിട്ടുന്ന ഒരു റവന്യൂ ബേസ് ചെയ്തിട്ടാണ് കുറേ ആൾക്കാർ ആഫ്റ്റർ കൊറോണ ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ആരുടെ കയ്യിൽ കാശുണ്ടോ ഫണ്ടുണ്ടോ ഇവിടെ പൈസയുണ്ടോ അവർക്കൊക്കെ പ്രൊഡ്യൂസറാവാം. അതിലിപ്പം അതാരും റെസ്ട്രിക്ട് ചെയ്യാൻ ആർക്കും ഇതില്ലല്ലോ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിഷുവിന് മലയാള സിനിമ റിലീസില്ലാത്ത ആദ്യത്തെ വിഷുവായിരുന്നു ഈ കഴിഞ്ഞ വിഷു എന്ന് വെച്ചാൽ. കെ ജി എഫിനെ പഠിച്ചിട്ടും ബീസ്റ്റിനെ പഠിച്ചിട്ടും പോലീസ് തൽക്കാലം എനിക്ക് ഭയങ്കര ഭയമുള്ള ഒരു മേഖലയാണ്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് മെച്ചുവർ ആയിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. കിസ് ചെയ്ത് എനിക്ക് കിട്ടിയില്ല അവാർഡ്. കിസ് രണ്ട് സൈഡ് ഉണ്ടെങ്കിലല്ലേ കിസ് ചെയ്യാൻ പറ്റൂ, ഒരാൾക്ക് അവാർഡ് കൊടുത്തുള്ളൂ. ചിലപ്പോൾ കൂടുതൽ ഇൻവോൾവ് ആയി അവൾ ചെയ്തുകൊണ്ടാവണം. 18 പകുതിയോടെയായിരുന്നു, അപ്പോൾ തൊട്ട് നമ്മൾ ഒരുപാട് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നൊരു പ്രോജക്റ്റാണ് ഇറങ്ങാനായിട്ട്. എൻ്റെ കരിയറിൽ പേഴ്സണലി ഞാൻ ഉറ്റുനോക്കുന്ന ഒരു സിനിമയായിരുന്നു സായന്ന വാർത്തകൾ. അപ്പോൾ കുറച്ച് ഈ ഡിലേ ഒക്കെ വന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും സിനിമ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ അതിൻ്റെ റെലവൻസിലൊരു തട്ടുകേടും വരാതെയാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് വിശ്വാസം. നല്ലൊരു ടെക്സ്ചറാണ് നമ്മൾ മനസ്സിൽ കണ്ടിരുന്നത്, അത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സന്തോഷമാണ്, മെയിൻലി നമുക്ക് സിനിമ ഇറങ്ങുമ്പോൾ സന്തോഷമാണല്ലോ, ആ സന്തോഷം ഉണ്ട്. പാപ്പൻ എന്ന് പറഞ്ഞ സിനിമയിലും ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു മൈലേജ് എനിക്ക് സായന്ന വാർത്തകളിലും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു പില്ലേഴ്സായിട്ട് ധ്യാൻ ചേട്ടനും അജു ചേട്ടനും എനിക്ക് സിനിമയിലുള്ളത് കൊണ്ട് എനിക്ക് അത്രയും കൂടുതലൊരു ആ ബാഗേജ് ക്യാരി ചെയ്യാനായിട്ട് ധ്യാൻ ചേട്ടനും അജു ചേട്ടനും കൂടെ ഉണ്ട്. പാപ്പന് മുമ്പ് ഇത് ഇറങ്ങുന്നായിരുന്നു ആദ്യം നേരത്തെ പറഞ്ഞിരുന്നു, അപ്പം ആദ്യം ഇത് ഇറങ്ങുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിരുന്നു. എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിരുന്നത് ഈ സിനിമ ഇറങ്ങണമെന്ന്? അത് നമ്മൾ നമ്മുടെ കരിയറിൻ്റെ ഒരു പാത ഇന്ന രീതിയിലൂടെ വരുമ്പോൾ നമുക്ക് ഇന്ന ഒരു ഗുണം ചെയ്യും എന്നുള്ള ആ ഒരു കണക്കൂട്ടലിലാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു തിരിച്ച് വർക്ക് ചെയ്തതും നന്നായി. പാപ്പനാദ്യം ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾ കവർ ചെയ്തതും എല്ലാം ഗുണം ചെയ്തു എന്നാണ് എനിക്ക് വിശ്വാസം. അപ്പോൾ പാപ്പനാദ്യം ഇറങ്ങിയത് തന്നെ നന്നായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷേ സായന വാർത്തകൾ നമുക്കൊരു ഇപ്പോൾ പാപ്പന ഇറങ്ങുമ്പോൾ അതിൻ്റെ മൈലേജ് ജ്യൂസ് തരുന്ന അച്ഛനുമാണ് ഉള്ളത്, അല്ലെ മെയിൻ നിര എന്ന് പറയുന്നതിൽ. അതിലൊരു ചെറിയ വേഷം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷേ അച്ഛൻ്റെ മകൻ എന്നുള്ള നിലയിലാണ് എനിക്ക് ആ പ്രൊജക്ഷൻ നിങ്ങൾ തന്നത്. അപ്പോൾ സായന വാർത്തകൾ അതിൽ അപേക്ഷിച്ച് ഒരു ചെറിയ സിനിമയാണെങ്കിലും ഞങ്ങളുടെ വലിയ സിനിമയാണ് സായന വാർത്തകൾ. അപ്പോൾ അതിൻ്റെ വലിപ്പം ഞങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ, എനിക്ക് പേഴ്സണലി എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മുത്തുകൗ എന്ന് പറയുന്ന സിനിമ അഭിനയിക്കാനായിട്ട് വരുന്നത് ധ്യാൻചേട്ടൻ നായകനായിട്ടുള്ള സിനിമയുടെ സെറ്റിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഷോട്ട് എടുക്കാനായിട്ട് വരുന്നത്. ധ്യാൻചേട്ടൻ്റെയും അജുചേട്ടൻ്റെയും നീരജേട്ടൻ്റെയും വിജയബാബു ചേട്ടൻ്റെയും അവരുടെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ അവരുടെ എല്ലാം പ്രസൻസിൽ, മുകേഷ് സാറിൻ്റെ ഒക്കെ പ്രസൻസിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുത്തത്. അപ്പോൾ എൻ്റെ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എനിക്ക് ഇവരെല്ലാവരും എൻ്റെ ഗുരുസ്ഥാന്യന്മാരാണ്. അപ്പോൾ ഞാൻ ആ രീതിയിലുമാണ് ധ്യാൻചേട്ടനായിട്ട് ഇടപെടാറുള്ളതും. എനിക്കൊരുപാട് പോസിറ്റിവിറ്റി, ഞാൻ കുറച്ച് പെസിമിസ്റ്റാണ്, അപ്പം എനിക്കൊരുപാട് പോസിറ്റിവിറ്റിയും ആ ഒരു ഒപ്റ്റിമിസവും എനിക്ക് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്നത് ധ്യാൻചേട്ടനാണ്. അപ്പോൾ എനിക്കങ്ങനെ എൻ്റെ ഒരു ജ്യേഷ്ഠ ഗുരുസ്ഥാനായിട്ടുള്ള ധ്യാൻചേട്ടൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര ഞാൻ എൻ്റെ സൈഡായിരുന്നു പറഞ്ഞേ. അല്ല, ഞാൻ കപ്പ്യാറിൻ്റെ സമയത്ത് ഞങ്ങൾ മുദ്ദുഗോ അപ്പുറത്ത് നടക്കുന്നു, ഇപ്പുറത്ത് അടികപ്പേര് ഷൂട്ട് നടക്കുന്നു. ഞാൻ രാവിലെ ഇട്ട ഷർട്ട് നേരെ വൈകിട്ടാകുമ്പോൾ മുദ്ദുഗോയിൽ അവനിടും, ദാരിദ്ര്യം. പിന്നെ അവിടെ ഒരു ഗിമ്പൽ വരുവാണെങ്കിൽ അന്ന് നമ്മുടെ അവിടെയും ഗിമ്പലുണ്ടാവും, അവിടെ ജിബ് വരുവാണെങ്കിൽ നമ്മുടെ അവിടെയും ജിബ് ഉണ്ടാവും. അങ്ങനെ രണ്ടും ഒരേ സമയത്തല്ലേ. എനിക്ക് തോന്നുന്നു 2015 ഞാൻ ഗോകുലിന് ആദ്യമായിട്ട് ആ ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം അന്ന് ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടതാ, അങ്ങനെ ഇന്ന് വലിയ നിലയിലെത്തി. എടാ, അതൊക്കെ വെറുതെ പറയണാ, നീ അതൊക്കെ കേട്ടിട്ട് പോസിറ്റിവിറ്റി പുഷ് ചെയ്യുന്നില്ല. ഞാൻ നമ്മൾ കാണുമ്പോൾ നമ്മൾ എല്ലാവരുടെ അടുത്ത് നമ്മൾ എന്താ പറയണ്ടേ,
നീ ചെയ് പടം ചെയ് പരിപാടി ചെയ് ഇനി മുന്നോട്ട് പരിപാടികൾ പിടിക്ക്. അല്ലാണ്ട് അവൻ ഒരു ഗ്യാപ്പ് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്, അവൻ കരിയറിൽ കുറെ ഭയങ്കര ചൂസി ആവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സിനിമകൾ ചെയ്യുക നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ളത് ആൾക്കാർ അറിയണമല്ലോ, അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കാൻ ഞാൻ എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ പറയായിരുന്നു, സിനിമകൾ ചെയ്യണം ഗ്യാപ്പിടാതെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ, വേറെ വലിയ രീതിയിലുള്ള പോസിറ്റിവിറ്റി ഇതൊന്നുമില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓൺലൈനിൽ മുഖ്യമായിട്ടുള്ള ഓൺലൈൻ പത്രപ്രവർത്തകനായിട്ടാണ് ചെയ്യുന്നത്. ഈ മാധ്യമപ്രവർത്തകർ എപ്പോഴും ട്രോൾ ചെയ്യാറുണ്ടല്ലോ, ഞാൻ ഉൾപ്പെടെ പല കമന്ററി കൗണ്ടർ അടിക്കാറുണ്ടല്ലോ. ഈ മാധ്യമപ്രവർത്തനം അത്ര എളുപ്പമല്ല എന്ന് ഈ സിനിമകളിൽ മനസ്സിലായത്? ഇല്ല, ഭയങ്കര സുഖമായിരുന്നു എനിക്ക്. ഞാൻ മറ്റേ ഇരുന്നിടയ്ക്കുള്ള ജോലി എനിക്കുണ്ടായിരുന്നുള്ളൂ, മറ്റേ ന്യൂ റിപ്പോർട്ടർ ആയിരുന്നു. മറ്റേ ചില സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ന്യൂസ് ഇത് ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആ രീതിയിൽ എനിക്ക് സുഖമായിരുന്നു, കാരണം 3-4 ദിവസം അല്ലേ, ഞാൻ 4 ദിവസമേ ഉള്ളൂ സിനിമയിൽ. പക്ഷേ തൊട്ടത്തിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഉണ്ട്, പക്ഷേ എനിക്ക് 4 ദിവസത്തെ സ്കെഡ്യൂളായിരുന്നു എൻ്റെ. ഔട്ട് ആൻഡ് ഔട്ട് ഗോകുലിൻ്റെ സിനിമയാണ്, ഗോകുൽ ലീഡ് ചെയ്യുന്ന. ഇപ്പോൾ പാപ്പനിൽ ഗോകുല് ചെറിയ വേഷത്തിലെത്തിയ പോലെ ഇതിൽ ഞാൻ ചെറിയ വേഷത്തിലെത്തുന്നു. അപ്പോൾ എനിക്ക് ഞാൻ പലപ്പോഴും ഇതിൻ്റെ പോഷക് സ്കാം എന്ന് പറഞ്ഞ സ്കാമാണ് അതിൻ്റെ ബേസ് പരിപാടി. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റും പരിപാടിയും കാര്യങ്ങളും അതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ കഥയെ പറ്റി, നമ്മൾ ചെറിയ ചെറിയ ക്യാരക്ടർ റോളൊക്കെ ചെയ്യാൻ വരുമ്പോൾ നമ്മളോടൊന്നും കഥ പറയൂല, ഇത് നമ്മൾ ചെറിയ റോളല്ലേ. അപ്പോൾ നമ്മൾ കഥ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടർ ഇവിടെ ഇല്ല, അപ്പോൾ അവൻ പൊതുവേ കഥ ഞാൻ എന്താ ഇതേതാ സീൻ ഇതെന്താ പറയണമെന്ന് ചോദിക്കുമ്പോൾ അവനെന്നെ മാറ്റി നിർത്തിയിട്ട് പറയും എൻ്റെ സിനിമയാണ് ഞാനിതൊന്ന് ചെയ്തോട്ടെ എന്ന് പറയും. കൂടുതൽ സംശയം ചോദിക്കാൻ എന്നെ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വലിയ എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളതും ഞാനും ഗോകുലായിട്ടുള്ള സീൻ എന്താണെന്നുള്ളതും മാത്രമേ എനിക്ക് ഐഡിയ ഉള്ളൂ. അതാണ് എനിക്ക് ടോട്ടാലിറ്റി എനിക്ക് എന്താണെന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ധാരണ ഇല്ലായിരുന്നു ആ സിനിമയുടെ. കൂടുതൽ എനിക്ക് ഒന്ന് ഗോകുലിനായിരിക്കും അതിനെ പറ്റി പറയാൻ പറ്റും. ആ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ ഈ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊമോഷൻ പടത്തിൻ്റെ ഇതുപോലെ ഇപ്പം ഇതും പ്രസ് മീറ്റൊക്കെ ഇതുപോലെ തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞ ഈ ഒറ്റയ്ക്കുള്ള ഇൻ്റർവ്യൂസ് ഉണ്ടല്ലോ, കാരണം അന്ന് ഞാൻ ഉടലിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നപ്പോഴാണ് ഞാൻ, അന്ന് ഇന്ദ്രൻ സേട്ടനും ഇല്ല ദുർഗയും ഇല്ല, അപ്പോൾ അന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഒറ്റപ്പെട്ടു പോയപ്പോൾ 10-20 ഇൻ്റർവ്യൂ ഒരുമിച്ച് ഒറ്റയടിക്ക് നമ്മൾ, അങ്ങനെയുള്ളൊരു അവസ്ഥ ഇനി മുന്നോട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ എനിക്കും നമ്മളും റിപ്പീറ്റായിട്ട് ഒരേ സാധനങ്ങൾ പറയേണ്ടി വരിക, പിന്നെ ആവശ്യമില്ലാത്ത വീട്ടുകാർ അച്ഛൻ ഏട്ടൻ ഇവരുടെ കഥകൾ പറയും, അതല്ലല്ലോ നമ്മുടെ പേർപ്പസ്, അതല്ലല്ലോ നമ്മൾ വരുന്നത്. ബേസിക്കലി നമ്മുടെ സിനിമേനെ പ്രൊമോട്ട് ചെയ്യാനാണ്. സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും, നമ്മളൊരു ഇതുവരെ പറയാം. പക്ഷേ പിന്നീട് അതങ്ങോട്ടൊന്നും എനിക്ക് ഇനി പറയാൻ എനിക്ക് കഥകളില്ല, കഴിഞ്ഞു, സ്റ്റോക്ക് ഔട്ടായി, എൻ്റെ കയ്യിലുള്ള കഥകളൊക്കെ തീർന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ള ഇൻ്റർവ്യൂസ് ഞാൻ മാക്സിമം കുറയ്ക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. സ്ക്രിപ്റ്റ് വായിക്കാന്ന് വെച്ചാൽ സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ. എന്നുവെച്ചാൽ ചന്തു നമ്മുടെ തട്ടത്തൻ മറയത്തിന്റെ ഡിസൈനറും സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ ചന്തു ആയിരുന്നു, തിരയുടെ ചന്തുവാണ്. അപ്പൊ ചന്തുവിന് വർഷങ്ങളായിട്ടുള്ള പരിചയം. പിന്നെ നമ്മുടെ എന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാനിതുവരെ ചെയ്യാത്തൊരു പരിപാടി, മീഡിയ റിപ്പോർട്ടർ പരിപാടി. പിന്നെ സുഖമല്ലേ, 3-4 ദിവസം വെറുതെ ഇരുന്നിട്ട് കാശും വാങ്ങിച്ച് പോകാന്നുള്ള സൗകര്യം, അങ്ങനത്തെ കുറെ സൗകര്യങ്ങൾ ഞാൻ നോക്കിയപ്പോ അത് തന്നെ ക്രൈറ്റീരിയ. പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ തട്ടിപ്പ് ഇപ്പൊ കേരളത്തിലൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. ആ ഒരു സബ്ജക്ട് പറഞ്ഞു പോകുന്ന കഥയാണ്. ഈ കഥ കേട്ടപ്പോൾ അങ്ങനെ ഒരു മാനസികവസ്ഥ എന്താണ്? എഡ്യൂക്കേഷൻ തട്ടിപ്പ് നമ്മളൊക്കെ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളതാണ്, പുറത്താണെങ്കിലും കോളേജിലാണ്. അപ്പം ഈ കുട്ടികളെ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ട് വലിയ തട്ടിപ്പ് നടക്കുന്ന ഒരു സബ്ജക്റ്റിലേക്കാണ് പോകുന്നത്. അത് എങ്ങനെയാണ് ഉൾക്കൊണ്ടത് ആ കഥ? ഇതിപ്പോൾ എഡ്യൂക്കേഷൻ തട്ടിപ്പിനേക്കാളും ഇത് തൊഴിലുറപ്പ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ജോലി നമ്മൾ വാഗ്ദാനം ചെയ്തിട്ട് അതിനുവേണ്ടി എഡ്യൂക്കേറ്റ് ചെയ്യുന്ന, അതാണ് ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിലുണ്ടാകുന്ന തട്ടിപ്പുകളും ഇപ്പോൾ ഈ അണ്ടർ എഡ്യൂക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അണ്ടർ സ്കിൽഡ് ആയിട്ട് തൊഴിലിന് നമ്മൾ പറഞ്ഞു വിടുന്നതും, പിന്നെ അതിന് സമാനമായിട്ടുള്ള വേറെ കുറേ തട്ടിപ്പുകളും ഒക്കെയാണ്, സ്കാംസാണ് കാണിക്കുന്നത് സായന്ന വാർത്തകൾ. അതൊരു ഒരു പൊളിറ്റിക്കൽ സറ്റയർ രൂപത്തിലാണ് സായന്ന വാർത്തകളിൽ വന്നിട്ടുള്ളത്. എനിക്ക് പൊതുവെ സറ്റയർസ് ഇഷ്ടമാണ്, ബി എറ്റ് അത് ആരെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്ന് പ്രശ്നമില്ല. ഈവൻ ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആരെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ എവിടെന്നാണ് വരുന്നതെന്നും വെച്ച് റിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കും. കാരണം യൂഷ്വലി നമ്മൾ മലയാളത്തിൽ സിനിമ കാണുമ്പോൾ ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ള പാർട്ടീസിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുക സിനിമകൾ. പക്ഷേ ഇത് കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വന്നതുപോലെ തോന്നിയിട്ടുണ്ട്.
അതായത് ഇപ്പം ഇതിലിപ്പോ കേന്ദ്രത്തിനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേന്ദ്രം ആരാണെന്നറിയാമല്ലോ. അപ്പൊ ഞാനത് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഞാനത് ചെയ്യുമെന്ന് വിചാരിക്കില്ലല്ലോ ആരും. എല്ലാവരും യൂഷ്വലി നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള നമുക്ക് സപ്പോർട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു നയമാണല്ലോ എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക്. ആ ഒരു സിസ്റ്റത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രവണത എനിക്ക് ഡയറക്ടറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഇല്ല ഇല്ല അച്ഛൻ്റെ അടുത്ത് അങ്ങനെ വേറെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ അധികം ഇടപെടാറില്ല ഇതിലൊന്നും. നമ്മൾ ചെയ്യുന്നതിനൊരു നേരുണ്ടെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെ. അപ്പോൾ അച്ഛൻ്റെ തന്നെ പാർട്ടി അതിൽ ക്രിട്ടിസൈസ് ചെയ്തു എന്ന് കരുതിക്കൊണ്ട് നീ എന്താ അങ്ങനെ ചെയ്തതെന്നൊരു ചോദ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭാവമോ വീട്ടിൽ നിന്ന് വരില്ല, അതെനിക്കറിയാം. ഈ സൗഹൃദ വലയത്തിൽ ഇങ്ങനെ 3 ദിവസം 2 ദിവസം വിളിച്ചാൽ ഇനിയും പോകാൻ തയ്യാറാണ്? അല്ല ഇപ്പൊ അത്ര സൗഹൃദമുള്ള ആൾക്കാരൊക്കെ ഇല്ല. ഇപ്പൊ കൂടുതലും സൗഹൃദം നിങ്ങളൊക്കെ ആയിട്ട് എന്റെ സൗഹൃദ സുഹൃത്താണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്. ഉണ്ടുണ്ടുണ്ട് പിന്നെ ഉണ്ടുണ്ടുണ്ടുണ്ട് പിന്നെ എന്നുവെച്ചാൽ ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മളിനി സിനിമ ചെയ്യുമെന്നൊന്നും അറിയില്ല. നല്ലൊരു പരിപാടിയൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു വിളിക്കുവാണെങ്കിൽ ഞാനും പോവും. ഞാനിപ്പം ഇവനോട് കൊറോണ സമയത്ത് ഒരു കഥ പറഞ്ഞിരുന്നു. അത് നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഉറപ്പായിട്ടും അങ്ങനെ സിനിമയിൽ ആക്ച്വലി ശത്രുക്കൾ മിത്രങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാവരും നമ്മൾ എല്ലാവരും കോഎക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. കാരണം നമുക്ക് എല്ലാവരും ആവശ്യമാണ്. ഇവരെല്ലാവരും നടൻ ഡയറക്ടേഴ്സിന് നടന്മാരെ ആവശ്യമാണ്, നടന്മാർക്ക് ഡയറക്ടേഴ്സിനെ ആവശ്യമാണ്, എഴുത്തുകാരെ ആവശ്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതൊന്ന് സ്പെസിഫൈ ചെയ്യോ ഇതായിരുന്നു. കാരണം കൊറേ കാര്യങ്ങൾ ധ്യാൻ ചേട്ടൻ പറയുന്നു. ഞാൻ മെയിൻലി ധ്യാൻ ചേട്ടൻ അധികം ഇപ്പൊ ഞാനടക്കം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് മറുപടി പറയാവുന്ന ഉത്തരവാണെങ്കിൽ ഞാൻ കുറച്ച് ഫ്ലിഞ്ച് ചെയ്ത് കുറച്ച് പേടിച്ച് ഒതുങ്ങി നിന്നിട്ട് ഞാൻ പറയുന്നത്. പക്ഷേ ധ്യാൻ ചേട്ടൻ അങ്ങനത്തെ ഒരു ഈ പറയുന്ന പോസിറ്റിവിറ്റി ഞാൻ അതിലൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ ചോദിച്ചായിരുന്നു എവിടെ എങ്ങനെയാണ് ഈ പോസിറ്റിവിറ്റി പുഷ് ചെയ്യുന്നതെന്ന്. നിങ്ങളുടെ അടുത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി ധ്യാൻ ചേട്ടൻ പുഷ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ പോസിറ്റിവിറ്റിയാണ് ബൈ ചെയ്യുന്നത്. ഞാൻ കൂടുതൽ അതിലെ ഇപ്പോൾ ധ്യാൻ ചേട്ടനെ അത് കൊണ്ടുണ്ടാകുന്ന ഒരു ട്രോളോ അല്ലെങ്കിൽ ആക്ച്വലി വിട്ടുകളയാവുന്ന ഒരു കാര്യത്തിന് ധ്യാൻ ചേട്ടനെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് തുടരെ വീണ്ടും ട്രോൾസോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ വരുന്നതൊന്നും ഞാൻ അതൊന്നും ഞാൻ ബൈ ചെയ്യാറില്ല. ഞാൻ ആ ധ്യാൻ ചേട്ടൻ്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ആ ഒരു ഹാപ്പിനെസ് ധ്യാൻ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ ധ്യാൻ ചേട്ടനെ തന്നെ കുറച്ച് കളിയാക്കുന്ന രീതിയിലുള്ളതാണെങ്കിലും അതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എനിക്കതാണ് ഇഷ്ടം. അപ്പം എന്നെ കൊണ്ടത് പറ്റുന്നില്ല, ധ്യാൻ ചേട്ടനെ കൊണ്ട് പറ്റുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നു. അത് അല്ല അതിപ്പോൾ വലിയൊരു ചർച്ചയല്ലേ ഇപ്പോൾ ചേമ്പറിലും ഇതിലൊക്കെ. ഇപ്പം നമ്മൾ ഇപ്പം നമുക്ക് നമ്മുടെ കാര്യമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനും ഗോകുലൊക്കെ എനിക്ക് നമ്മൾക്ക് വളരെ ചെറിയ ശമ്പളത്തിന് ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഗോകുല്, ഞാൻ, എൻ്റെ അറിവിൽ എൻ്റെ ചേട്ടൻ. അപ്പോൾ എനിക്ക് ഇവരുടെയൊക്കെ ശമ്പളമൊക്കെ എനിക്ക് ഏകദേശം അറിയാം. ഗോകുൽ എന്ത് വാങ്ങുന്നറിയാം, ചേട്ടൻ വാങ്ങുന്നറിയാം. അത് കമ്പയർഡ് ടു നമ്മൾ മുന്നേ ശേഷം വന്ന ആൾക്കാരായിക്കോട്ടെ, അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം മലയാളം പൊതുവേ ചെറിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ OTT എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലൊരു റവന്യൂ വരുന്നു, സാറ്റലൈറ്റ് വരുന്നു. ഈ OTT പ്ലാറ്റ്ഫോം വന്നതിന് ശേഷമാണ് പിന്നീട് ആക്ടേഴ്സൊക്കെ അതിൽ നിന്നും കിട്ടുന്നൊരു റവന്യൂ ബേസ് ചെയ്തിട്ടാണ് കുറേ ആൾക്കാർ ആഫ്റ്റർ കൊറോണ ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ എൻ്റെ അറിവിൽ കുറേ ഒരുപാട് പേര് ഹൈക്ക് ചെയ്തു. പക്ഷേ അത്രമാത്രം ഈ കൺവേർഷനൊന്നും തിയേറ്ററിൽ നിന്ന് കിട്ടുന്നില്ല ഇപ്പോൾ. കാരണം എല്ലാവരും OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ OTT സിനിമ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കൺവേർഷൻ തിയേറ്ററിൽ നടക്കാത്തിടത്തോളം ചെറിയൊരു ക്രൈസിസ് ഉണ്ട്. അത് അവർ പറഞ്ഞതില്ല. അല്ലാതെ ഇങ്ങനെ ഒരു ചർച്ച വരാനുള്ള അല്ലെങ്കിൽ ചേമ്പറിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്നു അല്ലെങ്കിൽ ചേമ്പർ പറയുന്നു ഇതൊക്കെ വെറുതെ അല്ല. അതിന് ഡെഫിനറ്റ് ആയിട്ട് അതിൻ്റെ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള മുന്നോട്ട് എന്താ ചർച്ച നടന്നുള്ള പറ്റി എനിക്കറിയില്ല. പക്ഷേ ശമ്പളം അടിസ്ഥാനപരമായിട്ട് ഒരു അതിനനുസരിച്ചിട്ടുള്ള ബിസിനസ് നടക്കുന്നുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില സിനിമകൾ നടക്കുന്നില്ല, ചില സിനിമകൾ നടക്കുന്നുണ്ട്. സോ അത് എന്താ പറയണ്ടേ, ഭയങ്കര ഒരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അല്ല ഞാൻ ഇപ്പൊ നമ്മുടെ കേസിൽ നമ്മളിപ്പോ
അഭിപ്രായം എന്ന് വെച്ചാൽ കൊടുക്കുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ തയ്യാറായിട്ട് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് വരികയാണല്ലോ, അതും കൂടെ ഒരു കാരണമാണല്ലോ. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോൾ ആരും നിർബന്ധിച്ച് വാശി പിടിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ശമ്പളം കൊടുക്കാൻ റെഡി അല്ലെങ്കിൽ അവരെ വിട്ടേക്കുക, അടുത്ത ഓപ്ഷനിലോട്ട് അവർ പോവുക. അല്ലാതെ നമ്മൾ ഇവർ കൊടുക്കുന്നത് കൊണ്ടാണല്ലോ അവർ വാങ്ങുന്നത്. അപ്പോൾ ഇത് അല്ലാതെ നമ്മളിപ്പോൾ അല്ല എനിക്ക് ഇത്രയും ഇതാണ് എൻ്റെ ശമ്പളം, എനിക്കിതിൽ കുറഞ്ഞ് ചെയ്യാൻ പറ്റില്ല എന്നൊരു നടൻ പറയുകയാണെങ്കിൽ എനിക്ക് നിന്നെ വെച്ചിട്ടല്ല, എനിക്ക് വേറെ ആളെ വെച്ച് സിനിമ ഇതോളെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു ആ പ്രശ്നം. ഇവർക്ക് ആ നടനെ വേണം താനും, അയാൾ പറഞ്ഞ ശമ്പളം ഡിമാൻഡ് ചെയ്യുന്ന ശമ്പളം ഇത്രയാണെങ്കിൽ അത് കൊടുക്കാൻ റെഡിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ തെറ്റില്ലല്ലോ. തുല്യവേതനം വേണമെന്നാണ് കഴിഞ്ഞ ദിവസം അപർണ ബാലമുരളി പറഞ്ഞത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവർ രണ്ടുപേരും ചെയ്യുന്ന ഒരു അധ്വാനമാണ് സിനിമ. തുല്യവേതനം വേണമെന്നാണ് അപർണ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ്, മനസ്സിലായില്ലേ? അപ്പം ഒരു നായകനും നായികയ്ക്കും തുല്യവേതനം വേണമെന്ന് പറഞ്ഞാൽ എന്താ അഭിപ്രായം? ഇവിടെ ഒന്ന് ഭയങ്കര മെയിൽ ഡോമിനന്റ് ഇൻഡസ്ട്രിയാണ് എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ ഇവിടുത്തെ ബിസിനസ് നടക്കുന്നതും ഇവിടുത്തെ സാറ്റലൈറ്റ് പോകുന്നതും ഒക്കെ പ്രത്യേകിച്ച് മലയാളത്തിൽ എന്ന് വെച്ചിട്ട് ഇപ്പം തമിഴിൽ നോക്കുകയാണെന്ന് എന്തരുടെ പേരിൽ അവിടെ അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് സാറ്റലൈറ്റ് ഉണ്ട്, അവരുടെ പേരിൽ ഒ ടി ടിയിൽ ബിസിനസ് നടക്കുന്നു. പക്ഷേ പൊതുവേ ഇപ്പം മഞ്ചേച്ചൻ ഫോർ എക്സാമ്പിൾ, മഞ്ചേച്ചൻ്റെ പേരിൽ ഇവിടെ ബിസിനസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലെവലിലോട്ട് ആക്ട്രസ് നടിമാർ വളരുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ തുല്യവേദനം ഒക്കെ ആവശ്യപ്പെടാം, അതിൽ തെറ്റില്ല. പക്ഷേ സ്വന്തമായിട്ടൊരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് അവർ വളരണം. ഓഫ് കോഴ്സ് അവർക്ക് ഈ പറയുന്ന ലെവലിലോട്ട് അവർക്ക് സാലറി ഹൈക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ അങ്ങനെയുള്ള വിരലുണ്ടാവുന്ന നടിമാരേ ഉള്ളൂ. അതിലിപ്പോൾ എനിക്ക് ഉദാഹരണത്തിന് മഞ്ചേച്ചിനെ നമുക്ക് പറയാം. മഞ്ചേച്ചിക്ക് ഒറ്റയ്ക്ക് ഒരു സിനിമ പുള്ള് ഓഫ് ചെയ്യാൻ പറ്റും, അവരതിൻ്റെതാക്കതായിട്ടുള്ള ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബിസിനസ് ഉണ്ട്. അപ്പം അത്തരം നടിമാർക്ക് ഡെഫിനറ്റായിട്ട് വാങ്ങിക്കാം. ഈ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ റീസെന്റ്ലി ധ്യാൻ്റെ ആണെങ്കിലും ഇങ്ങനെ റീസെന്റ്ലി വന്ന ഒന്ന് രണ്ട് സ്റ്റാർസ് ഈ സെലിബ്രിറ്റികളുടെ തന്നെ സ്റ്റാർ സോഷ്യൽ മീഡിയ സ്റ്റാർസും കൂടെയാണല്ലോ. ധ്യാൻ, വിനായകൻ, ഷൈൻ ടോം ജാക്കു, ഇവരൊക്കെ ഒന്നിച്ച് എന്നാണ് ഒരു ഇന്റർവ്യൂ തരിക, ഇവരൊക്കെ ഒന്നിച്ച് എന്നാണ് ഒരു പ്രസ് മീറ്റ് തരിക, അതിനുവേണ്ടി ഒരുപാട് ആളുകൾ പുറത്ത് കാത്തിരിപ്പുണ്ട്. ധ്യാൻ, വിനായകൻ, ഷൈൻ ടോം ജാക്കു എന്നാണ് അത് നടക്കുക? അത് ഞാൻ എന്താ പറയാ, ഇപ്പൊ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനും ഷൈനും അല്ലെങ്കിൽ വിനായൻ ചേട്ടനൊക്കെ ഒരു സിനിമ വരുമ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അന്നൊരു ഇന്റർവ്യൂ ഉണ്ടാവും. അല്ലാതെ ഇപ്പൊ നമ്മൾ വെറുതെ വന്നിട്ട് ഒരു ഇന്റർവ്യൂ തരേണ്ട കാര്യമല്ലല്ലോ, അത്രേ ഉള്ളൂ. ഈ പ്രൊഡ്യൂസർമാർ ഈ ഇപ്പൊ സിനിമ എടുത്ത് നടന്മാര് പ്രൊഡ്യൂസർമാർ, അതും ചേമ്പറിൽ ഒരു ചർച്ച നടത്തുന്നു, നടന്മാര് പ്രൊഡ്യൂസർ ആവുകയാണ്, അത് ഈ ഇൻഡസ്ട്രിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഈ നടന്മാര് പ്രൊഡ്യൂസർ ആവുമ്പോൾ അവർ തന്നെ സിനിമ എടുക്കുന്നു, അവർ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, അവർ ബിസിനസ് നടത്തുന്നു. ഈ കാലങ്ങളായുള്ള പ്രൊഡ്യൂസർമാർക്കൊന്നും ഒരു വില കൽപ്പിക്കാത്തൊരു സ്വഭാവം ഉണ്ട് എന്നും കഴിഞ്ഞ ചേമ്പറിൽ സംസാരം നടന്നാണെന്നാണ് ഞാൻ പറയാം, എന്റെ വിഷമല്ല, ചേമ്പറിൽ ഉണ്ടായി. ഈ നടന്മാർക്ക് പ്രൊഡ്യൂസർ ആണ് എന്താണ് തെറ്റുള്ളത്? എന്താണ് ഈ ചേമ്പർ? ഒരു തെറ്റുമില്ലല്ലോ, ആർക്ക് വേണം പ്രൊഡ്യൂസർ ആവല്ലോ, നിങ്ങൾക്ക് പ്രൊഡ്യൂസർ ആണോ? ആയിക്കോ, ആരുടെ കയ്യിൽ കാശുണ്ടോ ഫണ്ടുണ്ടോ ഇവിടെ പൈസ ഉണ്ടോ അവർക്കൊക്കെ പ്രൊഡ്യൂസർ ആവാം. അതിലിപ്പം അതാരും റെസ്ട്രിക്ട് ചെയ്യാൻ ആർക്കും ഇതില്ലല്ലോ. നടന്മാർ പ്രൊഡ്യൂസർ ആവാൻ പാടില്ല, ഇയാൾ പ്രൊഡ്യൂസർ ആവും, നമ്മളിവിടെ ഒരു ഈ ഒരു ക്രൈറ്റീരിയ ഒന്നും വെച്ചിട്ടില്ലല്ലോ, ഇന്ന ഇന്ന ആൾക്കാർ മാത്രമേ പ്രൊഡ്യൂസർ ആവാൻ പാടുള്ളൂ, അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ. ഇവരൊക്കെ അസോസിയേഷനിലും ചേമ്പറിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണല്ലോ, അല്ലെങ്കിൽ അത് ചേമ്പർ അവിടെ തന്നെ രജിസ്റ്റർ ചെയ്ത് ചെയ്യണം. ആ നടന്മാർ പ്രൊഡ്യൂസർ ആവാൻ പാടില്ല, അങ്ങനെ നിയമം കൊണ്ടുവരണം. അങ്ങനെ നിയമമൊന്നും ഇല്ലാത്തടത്തോളം അവർ തന്നെ അതിനെപ്പറ്റി പറയുന്ന കാര്യമില്ലല്ലോ. ഒ ടി ടിയിൽ പോകുന്ന സിനിമയാണെന്ന് കഴിഞ്ഞ ദിവസം ഫിയോക്കിന്റെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്, തിയേറ്റർ ഉടമകളുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നു. അവരിപ്പോഴും ചർച്ച നടന്നതാണ് നിരന്തരമായി ഒ ടി ടിയിലേക്ക് സിനിമ ചെയ്യുന്ന താരങ്ങളെ വിലക്കാനുള്ള ഒരു തീരുമാനം. നിരന്തരം ഒരു ഒ ടി ടിയിലേക്ക് വേണ്ടി മാത്രം സിനിമ എടുക്കുകയാണ്. അവരെയൊക്കെ വളർത്തിയത് ഈ തിയേറ്ററിൽ നിന്ന് ടിക്കറ്റ് മുറിച്ച് ആളുകൾ പ്രേക്ഷകർ കൈയടിച്ചാണ് ഈ താരങ്ങളെ താരങ്ങളാക്കി മാറ്റി. ഇവർ നിരന്തരം ഒ ടി ടി സിനിമകൾ അഭിനയിക്കുന്നു, അത്തരം താരങ്ങളെ വിലക്കണമെന്നാണ് ഫിയോക്ക് എന്ന സംഘടന പറയുന്നത്. അതെന്താണ്, താങ്കൾ പ്രൊഡ്യൂസറാണ്, ഒരു നടനാണ്, അതിന്റെ ഒരു അല്ല അതൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ എനിക്ക് ഒന്നും ഇപ്പൊ ഫിയോക്കിന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഒന്നും അവരത് അവരുടെ തീരുമാനമാണ്, നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഒ ടി ടിക്ക് വേണ്ടി ഇവിടെ മലയാളത്തിൽ നിന്ന് മാത്രമല്ലല്ലോ, തമിഴിന്നും ഹിന്ദിയിൽ നിന്നും അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള മെയിൻ സ്ട്രീം എത്രയോ സിനിമകൾ ഇപ്പോൾ ഒ ടി ടിയിലാണ് വരുന്നത്. അപ്പം നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, അവർ ഡയറക്റ്റായിട്ട് ബൈ ചെയ്യുന്നു, ഒരു സിനിമ ഒ ടി ടിയിൽ വരുന്നു. ഒരു ഓൾട്ടർനേറ്റ് പ്ലാറ്റ്ഫോം വരുമ്പോൾ അതൊരു ഓപ്പണിംഗ് അല്ലേ, അത് എവിടെ കൊണ്ട് ഇറക്കണം എന്നുള്ളത് അവരുടെ പ്രൊഡ്യൂസറിൻ്റെ തീരുമാനവും, അവർക്ക് ഏറ്റവും നല്ല ഇവിടുന്നാണ് അവർക്ക് നല്ല ഓഫർ കിട്ടുന്നത്, അവരവിടെ കൊണ്ട് സിനിമ കൊടുക്കും. ഫിയൂക്കിന് അത് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ അവർ ബാൻ ചെയ്യട്ടെ, നമ്മളെന്താ പറയുക. എനിക്ക് പിന്നെ നമ്മളെന്തായാലും തിയേറ്ററിലാണ് നമ്മുടെ മിക്ക സിനിമകളും റിലീസ് ചെയ്യുന്നത്, അപ്പോൾ തൽക്കാലം എനിക്ക് അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മറ്റുള്ള സന്തോഷമല്ല അത്, അവരുടെ ചോയ്സും അവരുടെ. ഇപ്പം എൻ്റെ പാർട്ണർ എന്ന് പറയുന്നത് വിശാഖ, വിശാഖ ഒരു തിയേറ്റർ ഓണറാണ്. വിശാഖ എന്ന് പറഞ്ഞാൽ ഹൃദയം, ഫണ്ടാസ്റ്റിക്കിൻ്റെ ലവ് ആക്ഷനൊക്കെ ചെയ്ത്, അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമയും തിയേറ്ററിൽ ഇറക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഹൃദയത്തിന് നമുക്കൊരു
വലിയൊരു ഓഫർ നമുക്ക് ഡിസ്നി ഹോട്ട്സ്റ്റാറിന് വന്നപ്പോൾ പോലും, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വന്നപ്പോൾ പോലും അത് തിയേറ്ററിന് ഇറക്കണം എന്നുള്ള നിർബന്ധം നമുക്കുണ്ടായതിൻ്റെ കാരണം വിശാഖ ഒരു തിയേറ്റർ ഓണർ ആയതുകൊണ്ടും ആ സമയത്ത് തിയേറ്റേഴ്സിൽ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം അടച്ചുപൂട്ടി കിടക്കുന്ന തിയേറ്റേഴ്സ്, അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ അവിടുത്തെ ഇത്രയും എംപ്ലോയീസിന് ഒരു ഹാഫ് സാലറി അടക്കം കൊടുത്തു പോവുക. അപ്പം ഹൃദയമാണ് ആക്ച്വലി ഈ വർഷം ബിഫോർ ഭീഷ്മ ഒരു തിയേറ്ററിലോട്ട് ആൾക്കാർ ഇടിച്ചു കയറിയ ഒരു സിനിമ. അങ്ങനെ ഒരു സിനിമ, അതും സെക്കൻഡ് തേർഡ് വേവ് സെക്കൻഡ് വേവിൻ്റെ സമയത്ത് അവൻ ആ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ഹൃദയമാണ് എനിക്കൊന്ന് ഏറ്റവും വലിയ ഓപ്പണിംഗ് കിട്ടിയ സിനിമ ഈ വർഷം. അപ്പോൾ അത് അവനടുത്ത് അവൻ്റെ ഒരു ഗട്സ് തന്നെ അവനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റും. അതവൻ നമ്മൾ ഡെഫിനറ്റ്ലി തിയേറ്ററിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ ബാൻ ചെയ്യണമെന്ന് ഒരിക്കലും നമ്മൾ അഭിപ്രായമില്ല. അത് സംഘടനയുടെ അഭിപ്രായമല്ലേ. അതൊരു ദിനം തമിഴ് സിനിമകൾ ഇതുപോലത്തെ സിനിമകളൊക്കെ മലയാളി പ്രേക്ഷകർ ഒരുപാട് പേര് തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് മലയാള ചിത്രങ്ങൾ ഈ പറഞ്ഞ കൊച്ചു സിനിമകളൊക്കെ പരാജയപ്പെട്ടു പോകുന്നു. അപ്പൊ മലയാള സിനിമ ഇൻഡസ്ട്രീനെ അത് വല്ലാതെ ബാധിക്കുന്നില്ലേ? ഉണ്ട്, ഉണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടുണ്ട്. കാരണം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിഷുവിന് മലയാള സിനിമ റിലീസ് ഇല്ലാത്ത ആദ്യത്തെ വിഷു ആയിരുന്നു ഈ കഴിഞ്ഞ വിഷു. എന്ന് വെച്ചാൽ കെ ജി എഫിനെ പഠിച്ചിട്ടും ബീസ്റ്റിനെ പഠിച്ചിട്ടും ആരും ഒന്ന് തിയേറ്റേഴ്സും ഇല്ല, ആൻഡ് ഇത് രണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊന്ന് രാജുവേട്ടനും ഒന്ന് ലിസ്റ്റിനും. അപ്പം അവരും മെയിൻ സ്ട്രീം പ്രൊഡ്യൂസേഴ്സാണ് ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പേടിച്ചു, കൂടെ മലയാള സിനിമ ഇറക്കാനും ഭയപ്പെട്ടു, ആരും ഇറക്കിയില്ല. അപ്പം വിഷുവിന് കേരളത്തിൻ്റെ എനിക്കൊന്നും ചരിത്രത്തിൽ ആദ്യമായി വിഷുവിന് മലയാള സിനിമ ഇല്ല. ഇനി നാളെ ഓണത്തിന് ഇതേപോലെ ഇത് കെ ജി എഫ് പോലത്തെ കെ ജി എഫ് 3 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓണത്തിന് മലയാള സിനിമ ഇല്ലാത്ത അവസ്ഥ വരും ചിലപ്പോൾ ഫ്യൂച്ചറിൽ വരാം. പക്ഷേ ഇതിനെയൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് എല്ലാ സിനിമകളും കാണുന്ന ഓഡിയൻസാണ്. നമ്മുടെ ഇതേ ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ മലയാള സിനിമക്ക് തമിഴ് സിനിമയിൽ അവർ അനുവദിക്കില്ല. അവിടുത്തെ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ ഇതുപോലെ ഒരു സിനിമേനെ പ്രൊമോട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഇറക്കാൻ അവർ സമ്മതിക്കില്ല. അവർ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, പക്ഷേ ഇവിടെ നമ്മൾ ഓപ്പൺ ടു എല്ലാ സിനിമകൾക്കും ഓപ്പണാണ്. നമ്മൾ ഇവിടെ ഇൻഡസ്ട്രിയിൽ ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ആർക്ക് വന്നിട്ട് വേണം സിനിമ കളിക്കാം. അങ്ങനൊരു ഇവിടുത്തെ ഓഡിയൻസും ആ രീതിയിൽ ഓപ്പണാണ്. പിന്നെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ഓഡിയൻസ് സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ തിയേറ്ററിൽ എന്തെങ്കിലും ഒരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരെന്തെങ്കിലും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ തിയേറ്ററിൽ ആൾ പോകുന്നില്ല. എന്ന് വെച്ചാൽ ബേസിക്കലി വലിയ സിനിമകൾക്ക് മാത്രമേ ഇപ്പോൾ ആളുകളുള്ളൂ. വലിയ സിനിമകൾ എടുക്കുന്നത് വലിയ ക്യാൻവാസിലുണ്ടാവുന്ന തമിഴ് സിനിമകളും കന്നഡ സിനിമകളും അല്ലെങ്കിൽ ഹിന്ദി സിനിമകൾക്കും മാത്രമേ മലയാളി ഓഡിയൻസ് അടക്കം പോകുന്നുള്ളൂ. അതാണ് സത്യാവസ്ഥ. അപ്പം ചെറിയ സിനിമകൾ സ്വാഭാവികമായിട്ടും ഇപ്പം കൊറോണയ്ക്ക് ശേഷം ഓരോ ആഴ്ചയും 4-5 ഇന്ന് തന്നെ 4 റിലീസുണ്ട്, അടുത്ത ആഴ്ച 3 റിലീസുണ്ട്. അപ്പോൾ ഹാർഡ്ലി ഒരു വീക്കാണ് നമുക്ക് ഒരു സിനിമക്ക് കിട്ടുന്ന റൺ എന്ന് പറയുന്നത് ഒരാഴ്ചയാണ് തിയേറ്ററിന്. അതാണ് പറഞ്ഞത്, തിയേറ്ററിന് ആക്ച്വലി പഴയ പോലെ തിയേറ്റർ ഷെയർ ഒന്നും ചെറിയ പടത്തിനൊന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഒരാഴ്ച കൂടുതൽ ഒരു സിനിമ ഓടുന്നില്ല. എല്ലാ ആഴ്ചയും 4 റിലീസ് വരുന്നു, അതിനിടയിൽ അടുത്ത സിനിമ വരുന്നു. അടുത്ത സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും പിക്കപ്പായി അഭിപ്രായം വരുമ്പോഴേക്ക് ആ സ്വാഭാവികമായിട്ടും തിയേറ്റേഴ്സ് വിട്ട് കളയും. അപ്പം അതിനുള്ള അത്ര സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഹൃദയം പോലും നമ്മൾ 2 ആഴ്ചയാണ് നമുക്ക് റൺ, ഈ 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് കിട്ടിയത് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ടൊരു 50 ദിവസത്തെ പടമോ അല്ലെങ്കിൽ 100 ഡേ സിനിമ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. കാരണം 30-35 ഡേയ്സ് കഴിയുമ്പോഴേക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് സിനിമ വരും. January 18th ഹൃദയം റിലീസാവുന്നു, February 21st ഹൃദയം ഡിസ്നി ഹോട്ട് മൾട്ടിപ്ലെക്സിൽ വന്നു. അപ്പം ഇതൊക്കെ ഈ കാലം മാറുന്നതോടും ഈ പറഞ്ഞ പോലെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസിസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഒരു ക്രൈസിസ് ഉണ്ട്. ദാറ്റ് ചെറിയ കുഞ്ഞു സിനിമകൾക്ക് ഇവിടെ ഓടാനും ഒന്ന് പിക്കപ്പ് ആവാനും ഒക്കെയുള്ള അഭിപ്രായം കിട്ടിയൊന്ന് നന്നായി നല്ലതെന്ന് പറഞ്ഞ ആൾക്കാർ കയറുമ്പോഴേക്ക് പുതിയ സിനിമകൾ വരികയും തിയേറ്ററിൽ അത് എനിക്കൊന്ന് ആഫ്റ്റർ കൊറോണ ഉണ്ടായിട്ടുള്ള എല്ലാ ആഴ്ചയും ഇത്രയും സിനിമ റിലീസ് വരുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടെയാണ്. അത് നമുക്കൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ കാര്യങ്ങൾ വെച്ച് ഫിയോക്ക് പറഞ്ഞ ഇങ്ങനെയായിരുന്നില്ല. ഫിയോക്ക് പറഞ്ഞ മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾക്ക് കഥകളില്ല, കണ്ടന്റ് ഇല്ല, അതുകൊണ്ടാണ് സിനിമ കാണാൻ ആള് വരാത്തത്. എന്നാൽ ഈ അന്യഭാഷാ സിനിമകൾക്ക് കണ്ടന്റ് ഉണ്ട്, കഥകളുണ്ടെന്ന് അവർ പറയുന്നു. ഫിയോക്ക് പറയുന്നതാണ് നമ്മൾ പറഞ്ഞല്ല, ഫിയോക്ക് പറയുന്നത്. അപ്പൊ കെ ജി എഫ് പോലെയുള്ള സിനിമയ്ക്ക് കഥയുണ്ടെന്നാണ് ഇവരൊക്കെ അവകാശപ്പെടുന്നത്. മലയാളത്തെ സിനിമയ്ക്ക് കഥയില്ല എന്നാണ് ഇവർ പറയുന്നത്. കഥയുടെ മാത്രമല്ല, ഇപ്പൊ ആഫ്റ്റർ കൊറോണ ഒരു ബേസിക്കലി നമ്മുടെ ഇപ്പം നമ്മൾ പോലും വിക്രമിന് പോണോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു പടം ഇപ്പം വിക്രമം ഹൃദയം അല്ലെങ്കിൽ പ്രകാശം പറക്കട്ടെ ഇറങ്ങുവാണെങ്കിൽ നമ്മളെല്ലാം ഞാനടക്കം വിക്രമനെ പോകുള്ളൂ. കാരണം ഒന്നും കൊണ്ടല്ല, നമുക്ക് വലിയ സിനിമ തിയേറ്ററിൽ ആഫ്റ്റർ ബാഹുബലി അല്ലെങ്കിൽ വലിയ ക്യാൻവാസിലുള്ള നമ്മളെ തിയേറ്ററിൽ പോയി, കാരണം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ഇത് ഒ ടി ടിയിൽ വരുവേ, അപ്പം പിന്നെ ഇത് ഒ ടി ടി പോയി കണ്ടാൽ പോരെ എന്നുള്ള ചിന്ത എല്ലാവരുടെ ഉള്ളിലും വന്നു തുടങ്ങി.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു നമ്മൾ തിയേറ്ററിൽ പോയി കാശ് മുടക്കി കുടുംബത്തോടെ ഒരു ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ തിയേറ്ററിൽ പോകുന്നു, അതിന് പോലെ ആമസോണിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷനോ നെറ്റ്ഫ്ലിക്സോ വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞാൽ വരുമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആൾക്കാരുടെ ഉള്ളിൽ വന്നു. ഇവിടുത്തെ ആൾക്കാരുടെ ഉള്ളിൽ പ്രത്യേകിച്ചുണ്ട്. ആ മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം അതേ വലിയ സിനിമയാകുമ്പോൾ ഫസ്റ്റ് ദിവസം ഹൈപ്പുള്ള വലിയ സിനിമ കാണാൻ അതിനതായിട്ടുള്ള ഓഡിയൻസും ഉണ്ട്, നമ്മളടക്കം പോയി കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു മൈൻഡ് സെറ്റിൻ്റെയും കൂടെ പ്രശ്നമാണ്. അല്ലാണ്ട് കോണ്ടന്റ് ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് അടിച്ച് ഇത് പറയാം, നല്ല സിനിമകളുണ്ട്, ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുറേ സിനിമകൾ വന്നിട്ടുണ്ട്, അതിനൊക്കെ നല്ല കോണ്ടന്റ് ഉണ്ട്. പക്ഷേ ആ പിക്കപ്പായി വരാനുള്ളൊരു സമയത്തിനുള്ളിൽ അടുത്ത പടം കയറി വരുന്നു, തിയേറ്റേഴ്സ് പോകുന്നു, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും പടങ്ങൾ വെയിറ്റ് ചെയ്യുക റിലീസിന്. കാരണം ഈ കൊറോണ സമയത്ത് ഇങ്ങനെ കുറേ പടങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ച സിനിമകൾ, ഇതൊക്കെ നമ്മൾ 3 വർഷം മുന്നേ, പ്രകാശം നമ്മൾ 1.5 വർഷം മുന്നേ, ഹൃദയം 2 വർഷം മുന്നേ ഷൂട്ട് ചെയ്ത സിനിമ, ഇത്രയും സിനിമകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക ഇന്ന് തിയേറ്ററിൽ കൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പം എത്രയോ സിനിമകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുക. അപ്പം ഇതൊന്ന് എനിക്കൊന്ന് ഈ ഒരു സർവൈവൽ പീരീഡാ. ഇതൊരു ഇനി ഒരു 1.5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഫേസ് കടന്നു പോകുമായിരിക്കും. പോലീസ് തൽക്കാലം എനിക്ക് ഭയങ്കര ഭയമുള്ള ഒരു മേഖലയാണ്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് മെച്ചുവർ ആയിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷെ മിന്നൽ പ്രതാപൻ പോലത്തെ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അത് അതുപോലെ ഒരു മേക്കേഴ്സ് ആരെങ്കിലും ആണത് ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലേ ചെയ്യുള്ളൂ. ഞാനെപ്പോഴും എൻ്റെ കരിയറിനേക്കാളും ഞാൻ അച്ഛൻ്റെ കരിയറിൽ തന്നെ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. അച്ഛൻ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് അച്ഛനെ സ്ക്രീനിൽ കാണാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ ആ വരവിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കാവലും വരണയാവശ്യം കൊണ്ടൊക്കെ വന്നു. പക്ഷേ അച്ഛൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തത് കുറച്ചും കൂടെ കിട്ടിയത് പാപ്പനില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ജനങ്ങൾ അതേപോലെ വരവേറ്റു. അതിൻ്റെ പോസിറ്റിവിറ്റിയാണ് ഞാനിപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. ഒരുമിച്ച് ഇപ്പോൾ വനിതയിലോട്ട് പോയപ്പോൾ അവിടെ അച്ഛൻ്റെ പോസ്റ്ററും സായന്ന വാർത്തകളിൽ ഞങ്ങളൊക്കെ ഉള്ള പോസ്റ്ററും ഒക്കെ ഒരുമിച്ച് കാണാൻ പറ്റിയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. അതെ, ഇതൊരു ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ മോക്യുമെന്ററി ജോണറിൽ പെടുന്ന ഒരു പടമാണ്. അപ്പം ഗോകുലിൻ്റെ കൂടെ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഒരുമിച്ച് അവർ വളർന്നു വലുതാകുന്നതും അവർ കാട്ടിക്കൂട്ടുന്ന കുറേ പ്രശ്നങ്ങളും അതിനെ എങ്ങനെയാണൊരു എൻഗേജിങ് ഫാക്ടറുള്ളത് പടം ത്രൂ ഔട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പടത്തിലെ കഥയും കാര്യം. അപ്പോൾ ആ കൂട്ടുകാരൻ്റെ റോളാണ് ഞാൻ ചെയ്യുന്നത്. വനിതയിൽ ഇന്ന് രാവിലെ ഫസ്റ്റ് പോയി കണ്ടിരുന്നു. അപ്പം ആൾക്കാർക്ക് കണക്ട് ആയതിൽ വലിയ സന്തോഷം. അത് തന്നെ പടം ആൾക്കാർ കണ്ടു വരുന്നേ ഉള്ളൂ, റിവ്യൂസ് വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. അത് തന്നെ. അതെ 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 അത് ഇപ്പം കഴിഞ്ഞ ഇറങ്ങിയത് കുറിയായിരുന്നു. ഇനിയിപ്പം സാധന വാർത്ത ഇറങ്ങി. ഈ മാസം 25 കാർത്തിക് സുബ്രാജിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ വെഞ്ചർ അവർ ലോഞ്ച് ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് പടത്തിൽ ഞാനാണ് ലീഡ്. അത് ആർക്കും അറിയാത്തൊരു പരിപാടിയായിരുന്നു. അത് അത് ഈ പറയുന്ന പോലെ നമ്മൾ 2019 ചെയ്തൊരു ഫിലിം ഫെസ്റ്റിവൽ പടമായിരുന്നു. അറ്റൻഷൻ പ്ലീസ് എന്നായിരുന്നു പടത്തിൻ്റെ പേര്. അപ്പം അത് 2020 IFFK സെലക്ഷൻ കിട്ടിയിരുന്നു. അപ്പോൾ അത് IFFK അത്യാവശ്യം നല്ല റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാർത്തിക് സുബ്രാജ് പടം കാണുകയും അവരുടെ സ്റ്റോൺ ബെഞ്ച് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി ആ പടം മേടിക്കുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഡയറക്ടറാണ് നമ്മുടെ ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ലാസ്റ്റ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീക്വൻസ് പ്രാത്തു മൂ എന്ന് പറഞ്ഞ സീക്വൻസ് അത് ഈ അറ്റൻഷൻ പ്ലീസ് കണ്ടു കഴിഞ്ഞിട്ട് ജിയോ ചേട്ടൻ കൊടുത്തതാണ്. എന്നിട്ട് ആ ജിതിനെ വെച്ച് തന്നെ സ്റ്റോൺ ബെഞ്ചിൻ്റെ അടുത്ത ഇൻഡിപെൻഡൻറ്റ് പടം അവനിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. രേഖ എന്നാണ് പടത്തിൻ്റെ പേര്. വിൻസി നായികയായിട്ടുള്ള പടം. അപ്പോൾ അതും ഈ അറ്റൻഷൻ പ്ലീസും ഉടനെ ലോഞ്ച് ഉണ്ടാവും. അപ്പോൾ അതാണ് അടുത്ത വലിയ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഈ മാസം 25 അവർ തിയേറ്റർ റിലീസും പ്ലാനും അവരുടെ ഒരു ലോഞ്ചും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പം ഇതിപ്പം കുറേ നാൾ പണിയില്ലായിരുന്നു, പണി വന്നപ്പം കുറേ പണികളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതെ അതെ, തീർച്ചയായും. അതൊരു എക്സ്പെരിമെൻ്റൽ പടമാണ്. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രസ് മീറ്റിൽ കൂടുതൽ കാര്യങ്ങൾ അത് പറയാൻ തോന്നുന്നു.
അതാണ്. അതെ 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 അതാണ് അതാണ് സാധന വാർത്തകൾ കുറച്ച് നമ്മൾ ഡിലേ ആയതിൻ്റെതായ സങ്കടത്തിലിരിക്കുകയായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഒരു സമയത്ത് റിലീസാവുകയും അതിൻ്റെ സാറ്റലൈറ്റ് ബിസിനസ് നടക്കുകയൊക്കെ ചെയ്തത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു എക്സ്പെരിമെൻ്റൽ പരിപാടിയാണ് സിനിമ. അപ്പം ഇങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സാണ് അവർ അവരുടെ അടുത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും. പ്രൊഡ്യൂസറിനെ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റൽ പടങ്ങൾ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡയറക്ടറെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മേക്കേഴ്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പാട്. അപ്പോൾ ഇവരൊക്കെ അതിന് ഗ്രീൻ ഫ്ലാഗ് കാണിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. അപ്പം ഇങ്ങനെ എല്ലാത്തിനും ഒരു തുടക്കം വേണമല്ലോ. അപ്പം അത് തന്നെ ആ ഒരു എക്സ്പെരിമെൻ്റൽ പരിപാടികൾ ഇനി മുന്നോട്ട് വരട്ടെ, അതിൻ്റെയൊക്കെ ഭാഗമാകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. യെസ്. ഇല്ല, പാപ്പന് ശേഷം എന്നല്ല, ഞാൻ ആദ്യം തൊട്ട് അത് തന്നെ ആഗ്രഹിച്ചിരുന്നത്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. ഇപ്പോൾ ഞാൻ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, ചില സമയം മുഴുവൻ സ്ക്രിപ്റ്റും നമ്മളുടെ അടുത്ത് പറഞ്ഞ് നമ്മളവിടെ അഭിനയിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ആ സ്ക്രിപ്റ്റിൻ്റെ നമ്മൾ വായിച്ചതൊന്നും അല്ല ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നത്. അങ്ങനെ അങ്ങനത്തെ തിരിച്ചുള്ള സിറ്റുവേഷൻസും ഉണ്ടാകും. ചിലപ്പോൾ നമ്മളൊന്നും അറിയാതെ ചെന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് കിട്ടുകയും ചെയ്യാം. ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ എൻ്റെ ക്യാരക്ടർ അങ്ങനെ അധികം അറിഞ്ഞിട്ടല്ല, ചെറുതാണെന്നറിയാം, 3 ദിവസം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതെനിക്ക് ഒരുപാട് കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാവരും എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വയസ്സിലും ഇതുണ്ടാവാം. എപ്പോഴും നല്ല സിനിമ ചെയ്യണം എന്നാഗ്രഹിച്ച എല്ലാവരും ചില മോശം പടങ്ങൾ ചെയ്യുന്ന ആക്ടേഴ്സ് പോലും നല്ലതാവണം എന്നാഗ്രഹിച്ച ചെയ്യുള്ളൂ, നല്ലതാവുമെന്ന് വിചാരിച്ചായിരിക്കും ചെയ്യുന്നത്. ഞാനീ പൊതുവെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, വലിയ ഇതൊന്നും കാണുന്നില്ല, അംഗമൊന്നും കാണുന്നില്ല. ഇല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇല്ലല്ലോ, നമുക്ക് ആരിലും ഒന്നും ഇടാൻ കിട്ടുന്നില്ല. ഞാനിൽ നിന്നും ഞാൻ പോകുമ്പോ ഒരു കണ്ടന്റ് തരുന്നുണ്ട്, നമുക്ക് മാറി നിന്നിട്ട് ഏതാ ഇത്, ഇത് വേറെ അവിഹിതം. ഇപ്പം ഇപ്പം കഴിഞ്ഞത് ചൈന ട്രോഫി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻഡ്രോയിഡിൽ ചൈനക്കാരിയും ഞാനൊരു സിനിമ ചെയ്തു ഇപ്പം കഴിഞ്ഞ ദിവസം. പാക്കപ്പ് പഠിച്ചു പഠിച്ചു എന്ത് അവിടെ അതെ. അല്ല, അവള് ചൈനക്കാരിയല്ല, അവള് മറ്റേ അരുണാചൽ പ്രദേശുകാരിയാ, അവിടുത്തെ ആദിവാസി, അവിടുത്തെ ട്രൈബിൽ നിന്ന്, അവരുടെ വേറെന്തൊക്കെയോ ഭാഷയാ. ചൈനയായിട്ട് ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. കിസ് ചെയ്ത് എനിക്ക് കിട്ടിയില്ല അവാർഡ്. കിസ് രണ്ട് സൈഡ് ഉണ്ടെങ്കിലല്ലേ കിസ് ചെയ്യാൻ പറ്റൂ, ഒരാൾക്ക് അവാർഡ് കൊടുത്തുള്ളൂ. ചിലപ്പോൾ കൂടുതൽ ഇൻവോൾവ് ആയി അവള് ചെയ്തോണ്ടാവണം. അതെ 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 കൊണ്ടുപോകും. അവാർഡ് കിട്ടിയില്ലെങ്കിലും കിസ് അടിക്കാലോ. ഇല്ല, എന്തിന്? അല്ല, ഒന്ന് അത് അവളുടെയും ഇന്ദ്രൻ സേട്ടൻ്റെയും സിനിമയാണ്. സി, അതിൽ ഞാൻ സപ്പോർട്ടിങ് ആക്ടറാണ്, ഇന്ദ്രൻ സേട്ടനാണ് ലീഡ്. അതോടൊപ്പം തന്നെ ഷൈനിയുടെയും കുട്ടിച്ചായൻ്റെയും സിനിമയാണ്. അപ്പം നമ്മൾ ഇതേ ഇപ്പോൾ ഇതിലുള്ള പോലെ ഞാൻ സപ്പോർട്ടിങ് നടനാണ് അതിനകത്ത്. അല്ല, അവൾ ഗംഭീരമായിട്ട് അഭിനയിച്ചത് കൊണ്ടാണ് അവൾക്ക് അവാർഡ്. ഇപ്പോൾ ഞാൻ എന്ത് പറയാനാ അല്ലേ. പിന്നെ 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 അതെ 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 അവക്ക് അതിന് മുന്നേ വേറെന്തോ ഒരു അവാർഡും കൂടെ കിട്ടിയത്. അതൊരു വലിയ ചോദ്യമായിരുന്നു, എന്തുറപ്പാണ് കൊടുക്കാൻ പറ്റുക വെച്ചാൽ. ഇപ്പൊ പാപ്പൻ പോലൊരു വലിയ സിനിമയാന്ന് ഞാൻ പറയില്ല, എന്നാലും ഞങ്ങളുടെ വലിയ സിനിമ തന്നെയാണിത്. പുതിയൊരു പശ്ചാത്തലം, പുതിയൊരു ടെക്സ്ചർ, എൻ്റെ അടുത്ത് നിന്ന് ഒരു പുതിയൊരു ക്യാരക്ടറൈസേഷൻ, ഇതൊക്കെയാണ് എനിക്ക് ഫ്രഷ് ആയിട്ട് അതിൽ തോന്നിയത്. അത് അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇപ്പോൾ പടം കണ്ട് ഇറങ്ങിയപ്പോഴും
പിന്നെ ഈ പറഞ്ഞ ഡിലേ കാരണം ഉണ്ടായ നമുക്ക് പടം ഈ വർഷത്തിലോട്ട് റെലവെന്റ് ആക്കാനായിട്ട് കുറെ എഡിറ്റ്സ് വീണ്ടും വരുത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ എന്തെങ്കിലും ഒരു സിൻക്രണൈസേഷൻ്റെ ഒരു കുറവുണ്ടോ എന്ന് ജനങ്ങൾ വിലയിരുത്തണം. പക്ഷെ എനിക്ക് കണ്ടിട്ട് ഡയറക്ടർ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം ഇട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പോൾ വേറെ പടങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എ ആർ റഹ്മാൻ സാർ മ്യൂസിക് ചെയ്യുന്ന പടം അദ്ദേഹം ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നത് തമിഴിൽ ആർ ജെ ബാലാജി സാറിനെ വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റും മികച്ചുകൊണ്ടിരിക്കും. ഇതും അതിൻ്റെ ഒരു മുതൽക്കൂട്ടാകും എന്ന് തോന്നുന്നു സാറിൻ്റെ വാർത്തകൾ. ഇതിലെ വിഷ്വൽസ് നല്ല ബ്യൂട്ടിയാണ്, അതിൽ ആർട്ട് ഒരു ഗംഭീരമാണ് അതിനകത്ത് ഓരോ സിനിമകളൊക്കെ ചെയ്യുന്നത്. ആ ഡി ഒ പി ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ആരൊക്കെയാണ്? ഈ സിനിമയുടെ ശരത് ഷാജിയാണ് ഡി ഒ പി. ഇതിലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. വിഷ്ണു ശർമ്മയുടെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ നല്ല വർക്ക് തന്നെയാണ്, എനിക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഞാൻ അതുവരെയും ടിപ്പിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എസ്തെറ്റിക്സ് ഭയങ്കര ബാലൻസ് ആയിട്ടുള്ള സിനിമകളിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇത് കുറച്ച് ഞങ്ങൾ ഒരു ഒരു ഗ്വരല്ല ഒരു രീതിയിലൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൊൽക്കത്തയൊക്കെ പോയിട്ട് ഞങ്ങൾ തന്നെ കുറേ, ഇപ്പോൾ ഞാൻ ആക്ടറായിട്ട് അവിടെ ചെന്നതാണ്, പക്ഷേ ഞാനല്ലാതെ എഡീസിൻ്റെ വർക്കും എല്ലാം ചെയ്ത് തന്നെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കൊൽക്കത്തയിൽ. അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുവരെ നമ്മൾ ഫിലിം ക്രൂ ആയിട്ട് ആക്ടേഴ്സ് ജെല്ലാവുന്നതിനേക്കാളും കൂടുതൽ ജെല്ലായി ഞാൻ എൻറ്റയർ ക്രൂ ആയിട്ട് എഡീസ് ആയിട്ടും. അവരൊക്കെ ഇപ്പം ഇവിടെ പുറകെ നിൽപ്പുണ്ട്. അതിൻ്റെ ഒരു ഒരു പുതുമ എനിക്ക് എന്നെ തന്നെ ഒന്ന് റീഡിസ്കവർ ചെയ്യാനായിട്ടുള്ളൊരു സിനിമയായിരുന്നു സായന്ന വാർത്തകൾ. അല്ല, ഞാൻ ശരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പാനസോണിക്കിൽ ആദ്യമായിട്ട് ചെയ്ത മലയാളം സിനിമയാണ് സാധന വാർത്ത. ലുമിക്സിലും ഇ വി എ വൺ എന്ന് പറഞ്ഞ ക്യാമറയിലും എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് പടം ചെയ്തിട്ടില്ല അല്ലതേനെ പടം ജി എച്ച് ഫൈവിലും ഒക്കെ ആയിട്ടാണ്. ആ അതെ അതെ അതെ. പക്ഷെ അതിന് മുമ്പാണ് നമ്മൾ ഇത് ഇത് ഷൂട്ട് തീർത്തത്. അപ്പം പാനസോണിക്കിൻ്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർ ക്യാമറ തരുകയും കാരണം അവർക്കൊരു പുതിയ പാരിയും സോണിയൊക്കെ ഉള്ള സമയത്തേക്കാണല്ലോ വല്ലൊരു സ്ഥലത്തേക്ക് അവർ പുതിയ ക്യാമറ കൊണ്ടുവരികയും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് തിയേറ്ററിൽ നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു ശരത്തിൻ്റെ വർക്ക് പറഞ്ഞപ്പം അത് ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നി. പാനസോണിക്കിലാണ് പടം ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. യെസ് യെസ്. അടുത്ത വർഷം പകുതിയോടുകൂടി ഇപ്പോഴുള്ള അഭിനയൊക്കെ നിർത്തിയതിനു ശേഷം പ്രീ പ്രൊഡക്ഷൻ തുടങ്ങാന്ന് വെച്ചിരിക്കുന്നു. എന്താ സബ്ജക്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ, നോക്കിയിരിക്കുക. ഇല്ലല്ലോ, ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഇതാകുമ്പോൾ അനൗൺസ് ചെയ്യും അടുത്തതിന്. അതുണ്ടാവും. അതെന്തായാലും അതിനൊരു ചെറിയൊരു ചർച്ച നടന്നിരുന്നു നമ്മൾ വിജയേട്ടനൊക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നു ഈ വർഷം തുടക്കത്തിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അജു ഞാനൊക്കെ പോയി കണ്ടായിരുന്നു. മിക്കവാറും അടുത്ത വർഷമൊക്കെ സാധ്യതയുണ്ട്. ഇല്ല, കൂട്ടുകെട്ടിന് കുറവൊന്നുമില്ല. അതെ അതെ. അല്ല, അജു നമ്മുടെ പാർട്ട്ണറും കൂടിയാണല്ലോ ഇപ്പോൾ. അല്ല, ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ മാത്രമല്ല, ഒരുമിച്ച് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. അല്ല, എനിക്ക് അജുവിനെ നിവിനേക്കാളൊക്കെ മുന്നേ എനിക്ക് ചേട്ടനും അജു ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. അപ്പം നമ്മൾ രണ്ടുപേരും സിനിമയിൽ വരുന്നതിന് മുന്നേ ഉള്ളൊരു ബന്ധവും പരിചയം ഉണ്ടല്ലോ. പിന്നീടാണ് നമ്മൾ രണ്ടുപേരും സിനിമയിൽ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു ബന്ധം എന്ന് പറയുന്നത് സിനിമക്ക് മുന്നേ ഉള്ളൊരു ബന്ധം. ആ ബന്ധം പിന്നെ സിനിമയിൽ വന്നപ്പോഴും അത് കണ്ടിന്യൂ ആയെന്നുള്ളൂ, വേറൊന്നുമില്ല. അല്ല, നിവിൻ സ്വന്തമായിട്ട് നിവിൻ്റെ കമ്പനി തുടങ്ങി. നിവിൻ അവരൊക്കെ വലിയ വലിയ നടന്മാരില്ല, നമ്മൾ ചെറിയ ആൾക്കാരല്ലേ, നമ്മൾ ചെറിയ കമ്പനി. എല്ലാവരും എത്തിയതിൽ ഒരുപാട് നന്ദി. നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് ഒരു സിനിമയുടെ നിലവാരം ഓഡിയൻസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പാപ്പന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സായന്ന വാർത്തകൾ കാണാനായിട്ട് തിയേറ്ററിലോട്ട് ജനങ്ങളെ എത്തിക്കാനായിട്ട് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഡിസേർവിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് അത്രയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളോട് എല്ലാവരോടും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും എൻറ്റയർ സായന്ന വാർത്തകൾ കാസ്റ്റിംഗ് ക്രൂവിൻ്റെ പേരിൽ, ഡയറക്ടർ ഇവിടെ ഇല്ല, അദ്ദേഹത്തിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.